അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം $400 നിക്ഷേപം നടത്തുമെന്ന് US ചിപ്പ് മേക്കർ അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് അറിയിച്ചിരുന്നു. ചിപ്പുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചാൽ എന്താണ് ഗുണം? ഇത്തരത്തിൽ വലിയൊരു നിക്ഷേപം നടക്കുന്നതിലൂടെ US ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? നമസ്കാരം, ഞാൻ ആരതി. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലെ പ്രധാന ഘടകമായ ചിപ്പുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ സാധ്യതകൾ തേടിത്തുടങ്ങിയിട്ട് നാളേറെയായി. അടുത്ത 10 വർഷം കൊണ്ട് ഇന്ത്യയെ ആഗോള ചിപ്പ് ഉൽപ്പാദന കേന്ദ്രമാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി നീക്കിവച്ചിട്ടുള്ള $1000 കോടി, അതായത് ഏകദേശം $82,000 കോടി. കേന്ദ്ര ഇളവുകൾക്കൊപ്പം ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണ പദ്ധതി ഒരുക്കാൻ അമേരിക്ക കമ്പനിയായ മൈക്രോൺ ടെക്നോളജിയും തായ്വാൻ കമ്പനിയായ ഫോസ്കോണും ഇന്ത്യൻ കമ്പനിയായ വേദാന്തയും താല്പര്യമറിയിച്ചിട്ടുണ്ട്. മൈക്രോൺ അവരുടെ വിതരണ ശൃംഖലയിൽപ്പെട്ട കമ്പനികൾക്കെത്താൻ സൗകര്യമൊരുക്കി നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേദാന്ത ഫോക്സ്കോണ് സംയുക്ത കമ്പനി ഗുജറാത്തിൽ 1.5 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയുമായി വന്നെങ്കിലും ഫോക്സ്കോൺ പിന്നീട് പിന്മാറി. ആഗോള ചിപ്പ് നിർമ്മാണത്തിൽ മുന്നിലുള്ള TSMC, അതായത് തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയുമായി ചേർന്ന് ഫോക്സ്കോൺ പുതിയ ഇന്ത്യൻ പദ്ധതിക്ക് രൂപം നൽകുന്നതായാണ് വിവരം. 2.5 വർഷത്തിനകം ഇന്ത്യയിൽ നിന്ന് ചിപ്പ് വിപണിയിലെത്തിക്കുമെന്ന് വേദാന്ത ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അഗർവാൾ പറയുന്നത്. 3 ആഗോള കമ്പനികളുമായി സഹകരണത്തിന് ചർച്ചകൾ നടക്കുന്നതായി വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. അമേരിക്കൻ ചിപ്പ് നിർമ്മാതാക്കളായ അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസും ഇന്ത്യയിൽ പുതിയ പദ്ധതികൾക്ക് തുടക്കമിടുകയാണ്. ചിപ്പ് നിർമ്മാണ രംഗത്ത് ചൈന 25 വർഷം മുതൽ 30 വർഷം കൊണ്ട് നേടിയെടുത്തത് 10 വർഷം കൊണ്ട് സ്വന്തമാക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിക്കുന്നു. ആഗോള ചിപ്പ് നിർമ്മാണ മേഖലയെ അടുത്തറിയാവുന്നവർ ഇത്തരമൊരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യപ്പെടുന്നില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഫോക്സ്കോൺ, വേദാന്ത, മൈക്രോൺ, AMD എന്നിവയ്ക്ക് പുറമെ IBM, മാർവൽ, ലാം റിസർച്ച്, NXP, സെമി കണ്ടക്ടേഴ്സ്, ഗ്രാൻഡ്വുഡ് ടെക്നോളജീസ്, അപ്ലൈഡ് മെറ്റീരിയൽസ് തുടങ്ങി ഒട്ടേറെ കമ്പനികൾ സെമികോണിൽ പങ്കെടുത്തിട്ടുണ്ട്. ചിപ്പ് നിർമ്മാണ രംഗത്ത് ഇന്ത്യ മുൻപ് 3 വട്ടം നയരൂപവൽക്കരണം നടത്തിയിരുന്നു. ചില കമ്പനികൾ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു, പക്ഷേ ഒന്നും നടന്നില്ല. 2007-2008 കാലത്ത് ഹൈദരാബാദിലും ഗുജറാത്തിലും നിർമ്മാണ കേന്ദ്രങ്ങൾ തുറക്കാൻ നടപടിയായെങ്കിലും നടക്കാതെ പോയി. ഇതാണ് ഉൽപ്പാദന അനുബന്ധ പദ്ധതിയിൽ വന്നു നിൽക്കുന്നത്. ചിപ്പുകളുടെ വിതരണ ശൃംഖല ദുർഘടമായ സംവിധാനമാണെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള പല കമ്പനികളും ഗ്രൂപ്പുകളും ഉൾപ്പെടുന്നതാണ്. ഒരു കമ്പ്യൂട്ടർ ചിപ്പ് അവസാന ഉപഭോക്താവിൻ്റെ അടുത്തെത്താൻ 1000-ലധികം പ്രക്രിയകൾ പൂർത്തിയാക്കുന്നുണ്ട്. അത് പല രാജ്യങ്ങളിലായാണ് നടക്കുന്നത്. കഴിഞ്ഞ 30 വർഷത്തിനിടെ ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളായ DSMC 2500 മുൻനിര വിതരണക്കാരെയും 10,000 ദ്വിതീയ വിതരണക്കാരെയും ശൃംഖലയിൽ ഉൾപ്പെടുത്താനായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരു കമ്പനിക്ക് അത്ര വേഗം ഇത്ര വലിയ ശൃംഖല വളർത്തിയെടുക്കുക എളുപ്പമല്ലെന്നതാണ് വിലയിരുത്തുന്നത്. ഏതായാലും ഇന്ത്യ സാമ്പത്തികപരമായും ശാസ്ത്രപരമായും ടെക്നോളജിക്കലിയും ഒക്കെ വളരാൻ തയ്യാറെടുക്കുകയാണ്. എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം.